സാർ നമസ്കാരം. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെ ആദ്യം ഉന്നയിക്കാം. രാഹുൽ ഗാന്ധി വയനാട് എം പി ആണ്. ഇപ്പോ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എം പി ആയി വയനാട് ഉപേക്ഷിക്കാൻ പോവുകയാണ്. തന്റെ പ്രിയ സഹോദരി പ്രിയങ്ക വയനാട് വന്ന് മത്സരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോഴാണ് വയനാട് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ അവരാണ് ഈ ദുരന്തത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇത് ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വ്യത്യസ്തമായിട്ടുള്ള സമീപനമല്ല എടുക്കുന്നത്. രണ്ടുപേർക്കും അതിനകത്ത് എന്തെങ്കിലും കൈയിട്ട് വരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭമുണ്ടെങ്കിൽ രണ്ടുപേരും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ മുന്നിട്ട് നിൽക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് രാഷ്ട്രീയവൽക്കരിക്കാൻ മുന്നിട്ട് അവരെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ അത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറയുമ്പോഴും കേന്ദ്രത്തിന്റെ തലയിൽ അതിന്റെ പല പഴിചാലലുകളും അവർ ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചു കഴിഞ്ഞു. അമിത്ഷാ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി വയനാട് എം പി ആയതുകൊണ്ട് കൂടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം തേജസ്വി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. തേജസ് പറഞ്ഞിരിക്കുന്നത് 2020 അതായത് 2020 ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസിൽ നിന്ന് 4000 കുടുംബങ്ങളെ ഒഴിപ്പിക്കണം, വലിയ രീതിയിലുള്ള ദുരന്തം വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതായത് കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്തില്ല. എന്നിട്ട് അവരവിടെ നിന്ന് ഒഴിപ്പിക്കാൻ, അതായത് കേരള സർക്കാർ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ ആ വിഷയം രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പാർലമെന്റിൽ റേസ് ചെയ്യാതിരുന്നത്? കാരണം ഇത്രയ്ക്കും ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ, സെൻസിറ്റീവ് ഏരിയ, നമ്മുടെ മാധവ് ഗഡ്കിൽ റിപ്പോർട്ടിൽ പറയുന്ന ESZ 1 അതായത് എക്കോ സെൻസിറ്റീവ് സോൺ 1 അതിൽ ഉൾപ്പെടുന്ന ഈ വയനാട്ടിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട്, ഇത്തരത്തിലൊരു നിർദ്ദേശം കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മുന്നിലേക്ക് വെച്ചിട്ടും രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അത് പാർലമെന്റിൽ ഉന്നയിക്കാത്തത്, അവർക്ക് വേണ്ട സഹായം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം, വളരെ ശക്തമായിട്ടുള്ളൊരു ചോദ്യം തേജസ്വി യാദവ് ഉന്നയിച്ചു. തേജസ്വി യാദവ് അതിന് മറുപടിയും പറയുന്നു. 2021 വനമന്ത്രിയായിട്ടുള്ള രാജ്യ നിയമസഭയിൽ പറഞ്ഞ കാര്യം അത്തരത്തിൽ അവരെ ഒഴിപ്പിക്കാത്തത്, കുടിയിറക്കാത്തത്, അതിന്റെ പിറകിൽ വലിയ രീതിയിലുള്ള മത ലോബിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതായത് അനധികൃത കയ്യേറ്റം ഞങ്ങൾ ഒഴിപ്പിക്കാം എന്നതാണ് എക്സാക്ട് വാക്ക്. ഇതാണ് ഇന്നലെ തേജസ്വി യാദവ് പറഞ്ഞത്. അപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പോ ഇന്ന് കണ്ണൂർ എത്തിയിട്ടുണ്ട് വയനാട് സന്ദർശിക്കാനായിട്ട് പ്രിയങ്കയുണ്ട് കൂട്ടത്തിൽ. അപ്പോ എന്ത് ധാർമ്മികതയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലുള്ളത്? രാഹുൽ ഗാന്ധി പൊഴിക്കുന്ന കണ്ണീരിലുള്ളത്, കണ്ണീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എത്തിയോ കണ്ണൂർ? ബിക്കോസ് ഇന്നത്തെ പേപ്പർ കണ്ണൂരെത്തി. ഇപ്പോഴുള്ള റിപ്പോർട്ട് പ്രകാരം രാഹുൽ ഗാന്ധി വരുന്നില്ല എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കാലാവസ്ഥ മോശമായ കാരണം അങ്ങോട്ട് വരുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി. ഇനി പ്ലാൻ മാറ്റിയിട്ടുണ്ടോ? ചിലപ്പോൾ രാത്രി ഇന്നലെ ഇല്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇനി അതല്ല പ്രശ്നം. അവിടെ ഈ പറഞ്ഞ മാതിരി ഈ ദുരന്തം നടന്നതിന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ധനുഷിൻ്റെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇതിനിപ്പോ ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. വളരെ ഇതായിട്ടൊരു പാരലൽ കേസാണ്. അവിടെ റാവു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെള്ളം കയറി ബേസ്മെന്റിൽ 3 കുട്ടികൾ വരുന്നുണ്ടായി. IAS സിവിൽ സർവീസ് പഠിച്ച ഒരു മലയാളി ഉണ്ടായത്. അപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇന്നലെ ചോദിച്ചത്, നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു, നിങ്ങൾ കോച്ചിങ് സെന്ററുകാരെ അറസ്റ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ എന്താ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കണെന്ന് ചോദിച്ചു. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ അവിടെ ഡീസിൽട്ടിങ് നടത്തിയോ? നിങ്ങൾ എങ്ങനെയാണ് ഈ അധികൃതമായിട്ട് കൺസ്ട്രക്ഷൻസ് അലവ് ചെയ്തത്? അതിൽ നിങ്ങളുടെ നേരെ ക്രിമിനൽ കേസ് വേണം. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ ഉണ്ടാവണമെന്ന രക്ഷാപ്രവർത്തനം അത് ശരിയാണ്, അത് നടക്കണം. പക്ഷേ ഇത് കഴിഞ്ഞാലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ, ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റെസ്ക്യൂ എല്ലാം കഴിഞ്ഞ്, റിലീഫ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇത് നടന്നതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും മേലെ പിൻകീഴണം. അല്ലാണ്ട് ഏതോ മഴയുടെ മലയുടെ മുകളിൽ നിന്ന് ഉരുൾ പൊട്ടി വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനൊന്നും ഇല്ല. ഒന്ന് ഇന്നലെ അമിത്ഷാ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, റെഡ് അലേർട്ട് പറഞ്ഞിരുന്നു, 7 ദിവസം മുമ്പ് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ശരിയാണ്, റെഡ് അലേർട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പണ്ടൊരു കഥ ഉണ്ടായിരുന്നു, നാട്ടിൽ പുലി വന്നു എന്നിട്ട് ചില പയ്യൻ കടന്ന് വിളിച്ചു പറയും, പുലിയൊന്നും ഉണ്ടാവില്ല. അവസാനം ശരിക്കും പുലി വന്നപ്പോ ആരും അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അമിത്ഷാ റെഡ് അലേർട്ട് തന്നിരുന്നുവെങ്കിലും ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് യെല്ലോ അലേർട്ട് ആയിരുന്നു എന്നുള്ളതാണ്. യെല്ലോവും റെഡും തമ്മിൽ അധികം ഡിഫറൻസ് ഒന്നും ഇല്ല, നമുക്ക് അറിയാവുന്നതാണ്. ഒരു മഴയുടെ അത് 200 mm പെയ്യുന്നത് 250 ആയി കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ മാതിരി യെല്ലോ ഒന്ന് റെഡിലേക്ക് മൂവ് ചെയ്യും. പക്ഷെ അതല്ല അതിൻ്റെ ഒരു കാര്യം. ഞാൻ അതിനേക്കാട്ടും ഈ റെഡ് അലേർട്ട് യെല്ലോ അലേർട്ടിനേക്കാൾ മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത്. ഇന്നിപ്പോഴും നമ്മളെല്ലാവരും ശരിക്ക് ഒരു ആദരാഞ്ജലികൾ പറയേണ്ടത് നമ്മുടെ PT തോമസ് സാറിനാണ്. ഇന്ന് അങ്ങേരില്ല, പക്ഷെ അന്ന് അങ്ങേർക്ക് ഇടുക്കിയിൽ നിന്ന് സീറ്റ് മുകൾക്ക് കൊടുക്കാണ്ടിരുന്നത് ഇതേ കേരളത്തിലെ കോൺഗ്രസ് ലീഡേഴ്സായിരുന്നു. എന്താണ് അങ്ങേർക്ക് സീറ്റ് കൊടുക്കാണ്ടിരുന്നത് അവിടെ നിന്ന് അറിയാൻ നമുക്ക്.
അവിടുത്തെ മതമേല ജസ്റ്റിസുമാരൊക്കെ കയറി പറഞ്ഞു ഇങ്ങേർക്ക് സീറ്റ് കൊടുത്താൽ ഞങ്ങൾ ഇങ്ങേരെ തോൽപ്പിക്കും. അവർ വേറൊരു സീറ്റ് വേറൊരു കോൺഗ്രസ് ലീഡർക്ക് കൊടുത്തു, അയാളും തോറ്റു. അതുമാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ അതേലൊരു മെത്രാൻ്റെ ഏതോ ഒരു ആനിവേഴ്സറി സെലിബ്രേഷനിൽ ഒരു സപ്ലിമെൻ്റ് ഇറക്കിയത്, ഞാൻ അന്നേരം അവിടെ കേട്ടിരിക്കുന്നത് ടീച്ചർ സാറിനെ പറഞ്ഞു, സപ്ലിമെൻ്റ് ഇറക്കിയതിൽ ഒരു 4-6 പേജിൻ്റെ സപ്ലിമെൻ്റ് ആയിരുന്നു അങ്ങേരെ എന്തോ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട്. അതിൽ പരസ്യം കൊടുത്തത് മുഴുവൻ ഈ മൈനിങ് മാഫിയക്കാരാണ്, മൈനിങ് ഗ്രാനൈറ്റുകാരെ പരസ്യമായിരുന്നു. അതും തന്നെ നമുക്ക് അറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണ്, ഈ ലോബി ആരായിരുന്നു. അവിടെ ഏലക്ക കൃഷി ചെയ്യുക, അത് ബാക്കിയുള്ള കൃഷി ചെയ്യുക, അത് വേറെ കാര്യം. തേയിലത്തോട്ടങ്ങളൊക്കെ ഇപ്പോഴല്ല, 100 കൊല്ലം മുമ്പ് രണ്ട് ബ്രിട്ടീഷുകാരെ കാലം തൊട്ടുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ കുഴപ്പമുണ്ടായപ്പോൾ, അതായത് ഫസ്റ്റ് മാധവ് ഗാഡ്ഗിൽ പിന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ, എവിടെ അടിയുണ്ടാക്കിയ ആരായാലും കുഴപ്പമില്ല, അവരെയൊക്കെ കോടതി ഒരു പ്രോസിക്യൂഷൻ സ്പെഷ്യൽ ടീമിനെ വെച്ച് പ്രോസിക്യൂട്ട് ചെയ്യണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ടീം പറ്റില്ല. അതിനായിട്ട് ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഇതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ പിന്നിലുണ്ടായ ആൾക്കാർ ഇതിനെ ഈ പറഞ്ഞമാരി അവിടുന്ന് അവരൊക്കെ മാറ്റി പാർപ്പിക്കാനുള്ള റെക്കമെൻഡേഷൻ ചെയ്തിട്ട് ചെയ്യാണ്ടിരുന്ന ആൾക്കാരെ ഡെഫിനറ്റ് ആയിട്ട് ഈ തേജസ്വി യാദവ് ചോദിച്ചമാരി ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള, അവരെ പിടിച്ച് അവരെ പ്രോസിക്യൂട്ട് ചെയ്ത് അവരെ ജയിലിലിടണം. എന്നാലേ പാഠം പഠിക്കുക, അല്ലെങ്കിൽ പിന്നെയും ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ധനുഷെ ഇതേ പരിപാടി ഉണ്ടാവും വേറെ സ്ഥലത്തായിരിക്കും. അതന്നെ അപ്പോഴും പിന്നെയും ഇതേ കഥ തന്നെ തുടങ്ങും, ഇതേ ഇതുണ്ടാവും, കുറേ പേര് മരിക്കും, ആർക്കും പോണില്ല, പോയത് ആ ഫാമിലീസിനാണ്. ആ മരിച്ച അവിടുത്തെ ഓരോരോ കുടുംബത്തിനാണ് പോയിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊന്നും പോയിട്ടില്ല, പ്രതിപക്ഷ നേതാവിനും ഒന്നും പോയിട്ടില്ല. അതെനിക്ക് മനസ്സിലാവും ഇവരെന്താണ് ഈ അന്ന് നടന്ന ഈ ധർണയും അന്ന് നടന്ന അടിപിടിയും അന്ന് നടന്ന കുറേ റോഡ് ഉപരോധം ഒക്കെ ചെയ്ത ആൾക്കാരെ അവരെ പേരെന്താ അവർ പറയാത്ത, എന്തിനാ പേടിക്കണ അവര്? അവരെയാണ് മുമ്പിൽ കൊണ്ടുവരുന്നത്. ആരായിരുന്നു ആൾക്കാർ അന്ന് പി ടി തോമസ് സാറിന് നേരെ ചെയ്ത ഈ ആക്ട്? ഇവര് അങ്ങനെ ശവ ഇതുമോട്ട് പ്രൊസഷനായിട്ട് എടുത്തുകൊണ്ടായില്ലേ അവര്? ആരാണ് ചെയ്ത ആൾക്കാർ അന്ന്? ഒന്നോ രണ്ടോ ഒരു ബിഷപ്പം കണ്ട് മരിച്ചു പോയെന്ന് കേട്ടു, അങ്ങേരിപ്പില്ല. പക്ഷെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആരായാലും ഈ ബിൽഡിംഗ് ഒക്കെ ഈ ഏരിയയിൽ ആരാണ് പണിയാൻ പെർമിഷൻ കൊടുത്തത്? നമ്മൾ കണ്ടു മഴ വന്നടിച്ചപ്പോ ഒറ്റ ബിൽഡിംഗ് അവിടെ ഇല്ല, എല്ലാം മണ്ണിന്റെ അടിയിലായി. അതിന്റെ അർത്ഥം അതൊരു ഇക്കോ സെൻസിറ്റീവ് ഏരിയ ആയിരുന്നു. ക്ലിയർ ആയിട്ട് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു ആ ഏരിയയിലും ഇതേമാതിരി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതേമാതിരി ഉണ്ടായി, അതാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറയും രാഹുൽ ഗാന്ധിക്കും റെസ്പോൺസിബിലിറ്റി അങ്ങനെ പറയുമ്പോ ഞാൻ എം പി ആയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതെല്ലാം വോട്ടാണ്, ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. വോട്ടിന് വേണ്ടിയിട്ട് ഇവർ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഒന്നല്ല, ഇവർ വേണമെങ്കിൽ ഈ പറഞ്ഞാല് മാർസിൽ പോയി സെറ്റിൽ ചെയ്യും വേണമെങ്കിൽ, ഇവർ ചാൻസ് കിട്ടിയ അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ. വോട്ടിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യും, നാട് നാശമായാലും കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു പേടി വേണം. ഒന്നുകിൽ സുപ്രീം കോർട്ട് മോണിറ്റർ കമ്മിറ്റി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി, അവർ ഈ രണ്ട് ഏതെങ്കിലും ഒന്നിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സെറ്റപ്പ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്റ്റേറ്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, യൂണിയൻ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അവരെ കൊണ്ട് ഈ ഇതിനു മുമ്പ് നടന്ന ദുരന്തത്തിന്റെ അന്ന് നടന്ന ഇതിൽ ഓരോരുത്തർ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കേണ്ടത്, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധി പറയണം അങ്ങേ, ഞാൻ പറയട്ടെ, അദ്ദേഹം പറയും എനിക്കെന്താ അറിയാം, ഞാനൊരു എം പി ആണ്, ഞാൻ പറഞ്ഞതെന്ന് പിണറായി വിജയൻ ചെയ്തില്ല. പക്ഷെ ഇവരൊക്കെ ഒരൊറ്റ അലയൻസിലുള്ള ആൾക്കാരല്ലേ, ഇന്ത്യ അലയൻസ്. പക്ഷെ എന്താ ചെയ്യാൻ? ഇത് എല്ലാവരും ഇതിന് ഈ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ എല്ലാവരും പറയണം. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള നേതാക്കളും ആരായാലും അന്ന് ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കസ്തൂരി രംഗൻ ബി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ നേരെ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യണം, അതാ വേണ്ടത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ജാതി രാഷ്ട്രീയം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഈ എന്താ പറയാ, ജാതി സെൻസസ് എടുക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ വളരെ ഭീകരമായിട്ട്. രാഹുൽ ഗാന്ധിക്ക് പക്ഷെ കേരളത്തിൽ ജാതി സെൻസസ് എടുക്കണം, ഉത്തർപ്രദേശിലാണ് രാഹുൽ ഗാന്ധിക്ക് ജാതി സെൻസസ് അറിയേണ്ടത്. അത് ബി ജെ പി കാര്യം കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പല, അതായത് നിങ്ങൾക്കൊരു ടാർഗറ്റഡ് പ്ലേസ് ഉണ്ട്, നിങ്ങൾക്ക് ജാതി രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ടാർഗറ്റഡ് പ്ലേസ് ഉണ്ട്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓം ബിർള തന്നെ പല ആൾക്കാരെയും വാൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ജാതി സെൻസസ് എടുക്കണമെന്ന് പറയുന്നത്? പുള്ളിക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് എടുക്കേണ്ടത്? കാരണം ഇവിടെ അത്തരത്തിലുള്ള ഒരു ആവശ്യമൊന്നും നമ്മൾ ഉന്നയിച്ച് കേൾക്കുന്നില്ല. പുള്ളി പാർലമെന്റിൽ ബഹളം വയ്ക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പി ആണ്, അപ്പൊ കേരളത്തിൽ തന്നെ ആദ്യം അത്തരത്തിലുള്ള വിഷയം വരുന്നുണ്ടെങ്കിൽ എടുക്കണമെന്ന് പറയേണ്ടത്.
ഇത് സിമ്പിളാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കും, ഇത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ നടക്കാണ്ടിരിക്കുന്ന കാരണം എല്ലാവർക്കും അറിയാലോ. ഇവിടുത്തെ NSS ആയാലും SNDP ആയാലും ഇവിടുത്തെ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യാനികളായാലും ഇവരിതിൻ്റെ നേരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തും. ഇപ്പം നാളെ ഒരു സെൻസസ് നടത്തുന്ന കേരളത്തിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കാരണം ബാക്ക്വേർഡ് ക്ലാസ് കേരളത്തിൽ പോപ്പുലേഷൻ്റെ 60% ആണെന്ന് പറയും. ഇല്ല, 60 ഇല്ല, എന്നാലും ഞാനൊരു ഫിഗർ എടുക്കും, 60%. അതാണ് ബീഹാറിലൊക്കെ ഉണ്ടായത്. അപ്പം നമുക്ക് അവർക്ക് 60% റിസർവേഷൻ കൊടുക്കണം. അതാണ് ബീഹാറിലെ നിതീഷ് കുമാർ തേജസ്വി യാദവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫോം ചെയ്ത ഒരു റൂളാണ് ഇപ്പോൾ റീസെൻ്റ് സുപ്രീം കോടതിയും തള്ളിയത്. അപ്പോൾ 60% പേർക്ക് റിസർവേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ SC ST അത് വേറെ ഉണ്ട്, അത് 20%. ഇങ്ങനത്തെ 80% റിസർവേഷൻ കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ള റിസർവേഷൻ ബാക്കിയുള്ള ആൾക്കാർക്ക് എടുക്കും. സമ്മതിക്കും? എവിടുത്തെ മുസ്ലിം, അവിടുത്തെ ക്രിസ്ത്യൻ, എവിടുത്തെ ബാക്കിയുള്ള കാസ്റ്റ് അവർ സമ്മതിക്കും? ഇല്ല. രാഹുൽ ഗാന്ധിക്ക് അതാണ് പേടി. അങ്ങേർക്ക് നോർത്ത് ഇന്ത്യയിൽ എന്തിനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇക്വേഷനാണ്. എസ്പെഷ്യലി UP ബീഹാറുമായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ നല്ലൊരു ഇഷ്യൂ ആണ് അതാണ്. ഇതേ കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. സിദ്ധരാമയ്യ ഗവൺമെന്റ് ഇതിനു മുമ്പ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ സമയത്ത് അന്ന് സിദ്ധരാമയ്യ ഒരു കാസ്റ്റ് സെൻസസ് നടത്തിയായിരുന്നു. അതിൽ അത് റിലീസ് ചെയ്യാണ്ടിരിക്കുന്ന റീസൺ പറഞ്ഞാൽ അതിലൊരു മെമ്പർ സൈൻ ചെയ്തില്ല. അങ്ങേരിപ്പോൾ അദ്ദേഹം ഇപ്പോൾ വന്ന് പറഞ്ഞു ഞാൻ സൈൻ ചെയ്യാൻ റെഡിയാണ്. ഞാൻ എന്താ സൈൻ ചെയ്തു എന്നിട്ട് അങ്ങനെ വന്ന് ആ റിപ്പോർട്ട് സൈൻ ചെയ്തു. പഴയ റിപ്പോർട്ടാണ്, 10 കൊല്ലം പഴക്കം. എന്നാൽ പിന്നെ ആ റിപ്പോർട്ട് എന്താ റിലീസ് ചെയ്യാത്ത? സിദ്ധരാമയ്യ അന്ന് മുഖ്യമന്ത്രി ആ സമയത്ത് പറഞ്ഞു ഞങ്ങളിത് ആ ഒരു 4 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നു. ഇന്ന് വരെ ആ റിപ്പോർട്ടിന് അഡ്രസ്സില്ല. ആ റിപ്പോർട്ട് റിലീസ് ചെയ്ത് അവിടുത്തെ ലിംഗായക്സും അവിടുത്തെ വൊക്കലികാസും ഇവരായിട്ട് ഓടിച്ചു പഠിക്കും. ബിക്കോസ് ഇവർക്ക് അറിയാം അവിടുത്തെ പവർഫുള്ളായിട്ട് കാസ്റ്റ് ഏതാണെന്നുള്ള, അവർക്ക് എല്ലാവർക്കും അറിയാം. അവർ സമ്മതിക്കില്ല. അവർ പറഞ്ഞ ഞങ്ങളുടെ 14%, മറ്റൊരു പറഞ്ഞ ഞങ്ങളുടെ 18%, ആർക്കും ഇതിന് ശരിക്കും ഫിഗർ അറിഞ്ഞുകൂടാ. അപ്പൊ ഇതാണ് എന്റെ പ്രോബ്ലം. രാഹുൽ ഗാന്ധിക്ക് കാസ്റ്റ് എന്നുള്ള സെൻസസ് എന്താ തെലങ്കാനയിൽ നടത്താത്ത? പറഞ്ഞത് നമ്മുടെ വരല ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ തെലങ്കാനയിൽ കാസ്റ്റ് സെൻസസ് നടത്തുന്നുണ്ട്. 2 ദിവസം ഞാൻ പറഞ്ഞ റെഡ്ഡിമാര് പറഞ്ഞു ഞങ്ങൾ നടത്തിക്കാൻ ഞങ്ങളെ കാണിച്ചതാണ്. രേവന്ത് റെഡ്ഡി അത് റെഡിയാണ്. അപ്പൊ അഡ്രസ് അറിയും ശരിക്കും ഇവർക്ക് എന്താ അവിടെ നടക്കാൻ പോണെന്നുള്ളത്. മിണ്ടാണ്ട് ഒരു വാക്ക് മിണ്ടില്ല. ശരി പോട്ടെ, ഹിമാചൽ പ്രദേശിൽ എന്താ നടത്താത്ത കാസ്റ്റ് സെൻസസ്? ഇവിടുത്തെ ഗവൺമെന്റ് അവിടെ ഉണ്ട്. എന്താണ് ജാർഖണ്ഡ് നടത്താത്ത? ഇപ്പൊ പറയുന്നു ജാർഖണ്ഡില് കോൺഗ്രസ് പറയുന്നു, വേറെ ആരും പറയുന്നില്ല. കോൺഗ്രസ് ലീഡേഴ്സ് പറയുന്നത് ബീഹാർ എന്നുള്ള ആൾക്കാർ വന്ന് ജാർഖണ്ഡിൽ വന്ന് അവിടുത്തെ റീജിയൻ മൊത്തം മാറ്റി അവിടെ ബീഹാറിക്കാർ വന്നപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങി. മുമ്പ് ഒറ്റ രാഷ്ട്രമായിരുന്നു കേട്ടത്, അത് മറക്കരുത്. ജാർഖണ്ഡും ബീഹാറും തന്നെ ഒറ്റ രാഷ്ട്രമായിരുന്നു, പിന്നെയാണ് അതിനെ രണ്ടായിട്ട് വിഭജിച്ചത്. പക്ഷേ അതിന്റെ അർത്ഥം ഇവർക്ക് ബീഹാറിക്കാർ വന്ന് ജാർഖണ്ഡ് സെറ്റ് ചെയ്ത പ്രോബ്ലം ഉണ്ട്. പക്ഷെ ബംഗ്ലാദേശുകാർ വന്ന് വെസ്റ്റ് ബംഗാളിലോ അസ്സാമിലോ വന്ന് അവിടെ കയറി താമസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഈ കാസ്റ്റ് സെൻസസ് എന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രിക്കായിരുന്നു. പക്ഷെ അത് ഈ ഇലക്ഷനിൽ നടന്നില്ല അധികം. ബിക്കോസ് അയാൾ വിചാരിച്ചു, അദ്ദേഹം വിചാരിച്ചു ഇത് വലിയൊരു ഇതായി പൂർത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ UPയിൽ എന്തായാലും UPയിൽ സീറ്റ് കിട്ടി. പക്ഷെ അത് കിട്ടാൻ കാരണം വേറെയായിരുന്നു. പക്ഷെ അത് ബീഹാറിലും കിട്ടുന്നു വിചാരിച്ചു, അത് കിട്ടിയില്ല. എന്താണ് മഹാരാഷ്ട്രയിൽ കാസ്റ്റ് സെൻസസ് നടത്താത്തത്? അവിടെ നടത്തിക്കൂടെ? ഇവരുടെ ഗവൺമെന്റ് ആയിരുന്നില്ലേ ഇതിനു മുമ്പ്? ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. നടത്തിയില്ല. എന്ത് ഡിമാൻഡ് ചെയ്യട്ടെ, മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് കാസ്റ്റ് സെൻസസ് നടത്തണമെന്ന് അവിടുത്തെ മഹാവികാസ് അഗാഡി അലയൻസ് ഒരു അവരെ വരാൻ പോണ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോ ഇട്ടിട്ട് ഇന്നാ നമുക്ക് കാണാം. അവിടുത്തെ മറാഠക്കാരി വരെ കള്ളം കുടിപ്പിക്കുന്ന കാണാം, നടത്താൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിക്ക് ബേസിക്കലി ഒരു ഇഷ്യൂ വേണം എപ്പോഴും. അത് നമ്മൾ കണ്ടു. ഇന്നലെ തന്നെ വലിയൊരു ട്വിറ്ററിലൊരു ഡിസ്ഇൻഫോ ലാബിൻ്റെ ഒരു വലിയൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഡീപ്പ് സ്റ്റേറ്റ്, US ഡീപ്പ് സ്റ്റേറ്റ്, ഞാനത് ധനുഷിന് അയച്ചാൽ, US ഡീപ്പ് സ്റ്റേറ്റ് ഫണ്ട് ചെയ്യണതാണ് രാഹുൽ ഗാന്ധിയുടെ മെയിൻ ഫണ്ടിങ് വരുന്നത്. നമ്മുടെ എല്ലാം പറയുന്നത് കോൺഗ്രസ് ആശയില്ല എന്ന്. അത് ഡയറക്റ്റ് ആയിട്ട് ജോർജ് സൊറോസിന്റെ ഓർഗനൈസേഷന്റെ ത്രൂ റോക്കഫെല്ലർ ഫൗണ്ടേഷൻ വന്ന് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് അവിടെ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഒരു അവിടെ ഒരു റീസൺ. പക്ഷെ അത് നമുക്ക് ഈ ഡിബേറ്റിൽ വരേണ്ട ആവശ്യമില്ല. ഈ ഡിബേറ്റിൽ നമ്മൾ ചോദിക്കുന്നത് ശരി, നിങ്ങൾ എന്താ ഡിബേറ്റ്? നിങ്ങൾ പറയണം സെൻസസ് നടത്തണം, കാസ്റ്റ് സെൻസസ് വേണം. ശരി, നമുക്ക് നടത്താനോ? നിങ്ങൾ ആദ്യം ഡൽഹിയിൽ നടത്തുക, പഞ്ചാബിൽ നടത്തുക. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അല്ലേ, നിങ്ങളുടെ അലയൻസ് അല്ലേ, അവരെ കൊണ്ട് പ്രോബ്ലം കാസ്റ്റ് സെൻസസ് നടത്തി നോക്കും. ഈ പ്രോബ്ലം എന്താണ്, സെൻസസ് നടത്തുന്നത് ശരിയാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ്? നിങ്ങൾ എൻ്റെ പേര് സുരേഷ് കോച്ചായിട്ടുള്ള, നിങ്ങൾ ഏതാ കാസ്റ്റ്? ഞാൻ പിന്നെ പറയില്ല, ഞാൻ 1000 പേരാണ്. എൻ്റെ ആ പേരിൻ്റെ പിന്നിൽ ഒരു 1000 മേനോനും ഇല്ല. പക്ഷെ ഞാൻ അതേ ആ കാസ്റ്റ് ആണ്, 1000 പേരാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ വീട്ടിൻ പേരാണ് കോച്ചായിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ ചിലവരിത് ഒളിപ്പിച്ചു വെക്കും. നിങ്ങൾക്ക് എത്രയാണ് ഇൻകം ചോദിക്കും. ചിലവർ പറയും എനിക്ക് 25,000 ശമ്പളം ഒരു മാസം തരാം. അവന് 1,00,000 ആയിരിക്കും അവന്റെ ശമ്പളം. ഈ സെൻസസ് എവിടെ നടന്നാലും അതിൽ പകുതി ഇൻഫർമേഷൻ തെറ്റാണ്. ബിക്കോസ് ഈ ആളിൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന ഇൻഫർമേഷൻ അത്
അത് കൊറോബറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ബീഹാറിൽ നടന്നതാണ് 65% എന്ന് പറഞ്ഞു. ആരാണ് ഈ ചെക്ക് ചെയ്തത്? ഇവരെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തു ആരെങ്കിലും? ഇവർ ക്ലെയിം ചെയ്യണതല്ല, ഞാനാണെന്ന്, ഞാൻ ഇതേ കാസ്റ്റ് എന്നാണ്. ശരി, നിങ്ങൾ അതിന്റെ പ്രൂഫ് തരുമെന്ന് തന്നെ ഈ സെൻസസ് നടത്തുന്ന ആൾക്കാർ ചോദിക്കും. അത് ചെയ്യുന്നില്ല. ഈ ആക്ച്വലി ആസ് പെർ സെൻട്രൽ ഗവൺമെന്റ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻസസ് നടത്താനുള്ള അധികാരം ഇല്ല. എന്നിട്ട് സുപ്രീം കോടതി അന്ന് പറഞ്ഞു നിങ്ങൾ നടത്തിക്കോളാം, പക്ഷെ റിസൾട്ട് റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പോഴേക്ക് ഇവർ റിലീസ് ചെയ്തു കഴിഞ്ഞു റിപ്പോർട്ട്. ഇവർ വിചാരിച്ചു അതെടുത്തുകൊണ്ട് റിസർവേഷൻ കൊടുക്കാം, കൊടുത്തു. അത് അവിടുത്തെ ഹൈക്കോടതി, ബീഹാർ ഹൈക്കോടതി, പട്ന ഹൈക്കോടതി തള്ളി കളഞ്ഞു. അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയി അവിടെയും തള്ളി. ഇപ്പൊ 65% ഇല്ല, നിങ്ങൾക്ക് എല്ലാ റിസർവേഷനും കൂടി 50%. രാഹുൽ ഗാന്ധിക്ക് ഈ ഒ ബി സി എന്നുള്ള ടാഗ് ഉപയോഗിച്ചു. ഇത് ഒ ബി സി എന്നുള്ളത് ഒരു മോദിയുടെ ടാഗ് ആയിട്ട് വന്നു. ഇപ്പൊ മോദി ഒരു ഒ ബി സി ആണ്. അപ്പൊ മോദിയുടെ കയ്യിൽ നിന്ന് ഈ ഒ ബി സികൾ എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യലി മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഈ പറഞ്ഞ മാതിരി രാജസ്ഥാനിലെ ഒരു പാർട്ടും ജാർഖണ്ഡ് ബീഹാറിൽ വലിയൊരു പാർട്ടും യു പിയിൽ, ഇത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് സൗത്ത് ഇന്ത്യയിൽ എന്താണ് എടുക്കാത്തത്? സൗത്ത് ഓഫ് ഇന്ത്യയിൽ, ഒറീസയിൽ എന്താണ് സർവേ നടത്താത്തത്? ഗ്യാസ് സർവേ ശരി, ഇവരെ സർക്കാർ ഇല്ല, പക്ഷെ ഇവർക്ക് നടത്താൻ ഡിമാൻഡ് ചെയ്യാൻ അവർ കോൺഗ്രസ്സുകാർക്കാണ്. ആന്ധ്രയിൽ എന്താണ് സെൻസസ് നടത്താത്ത? ഗ്യാസ് സെൻസസ്. തെലങ്കാനയിൽ ഇവർ സർക്കാർ തന്നെ നടത്തട്ടെ, ഇത് പറഞ്ഞു നടത്തില്ലേ? ഇതൊരു ഇത് ഒരു ഡൈവേഴ്ഷണറി ടാക്ടിക് എന്ന് പറയും ഇംഗ്ലീഷ്. ശരിക്കുള്ള ഇഷ്യൂ ഒന്ന് വഴിമാറ്റി വേറെ എന്തെങ്കിലും ഇഷ്യൂലേക്ക് കിടക്കുക, അങ്ങനെ പാർലമെന്റിൽ കുറെ കുഴപ്പമുണ്ടാക്കുക. പാർലമെന്റിൽ ചോദിക്കുക എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്ര എസ് സി എസ് ടീസ് ഉണ്ട്, എത്ര ഒ ബി സിസ് ഉണ്ട്. ഇന്ത്യൻ ആർമി ആലോചിച്ചു എന്ന് വരെ നമ്മൾ ആർമിയെ തൊടാത്തതാണ്. അതിൽ ആർമിയിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാത്തതാണ്. അവിടെയും ഇയാൾ കൊണ്ടുപോയി ഈ ജാതി മതം കൊണ്ടുപോയിട്ടു പറയുമ്പോൾ ആർമിയിൽ കാസ്റ്റ് ബേസ്ഡ് അല്ല, ഒരു റീജിയൻ ബേസ്ഡ് ആർമി കമാൻഡ്സ് ഉണ്ട്. മദ്രാസ് റെജിമെന്റ് ഉണ്ട്, രാജ്പുത്താന റൈഫിൾസ് ഉണ്ട്, ബീഹാർ റെജിമെന്റ് ഉണ്ട്, മഹാർ റെജിമെന്റ് ഉണ്ട്, അങ്ങനെ കുറെ റെജിമെന്റ് ഉണ്ട്. മറാഠ മറാഠ ഇൻഫെൻട്രി ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ട്. പക്ഷെ അത് വെച്ചിട്ട് മറാഠ ഇൻഫെൻട്രിയിൽ മറാഠിക്കാർ മാത്രമല്ല, ഗോർക്ക റൈഫിൾസ് കമാൻഡ് ചെയ്ത കുറെ നോൺ ഗോർക്കാസ് ആണ്. ബിപിൻ റാവത്ത് അതിൽ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ഓരോ ഡിവിഷനിലും ഇങ്ങനെ അന്ന് കണ്ട്, നമ്മൾ ബഡ്ജറ്റിന്റെ സമയത്ത് ഈ ഹൽവയുടെ കോൺട്രവേഴ്സി എടുത്തിട്ടുണ്ട്. ഇതേ കോൺഗ്രസിന്റെ സമയത്ത് 2014 എത്ര ഒ ബി സിസ് ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് സെക്രട്ടറി ലെവലിൽ? അത് ജെ പി നായിഡു ചോദിച്ചു, രാഹുൽ ഗാന്ധി മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി. ഇതാണ് ഇയാളുടെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് പോളിസിയാണ്. ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, അത് ലോക്സഭയിൽ സ്പീക്കർ അത് എക്സ്പ്ലെയിൻ ചെയ്യും, എടുത്തു കളയും. പക്ഷെ ടി വിയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് അഭിവരം പാർട്ടിക്കാർ അതെടുത്തിട്ട് അത് ഒരു മീമായിട്ടും ഈ പറഞ്ഞ മാതിരി മീമായിട്ട് എഴുതിയ അല്ലെങ്കിൽ റീലാക്കി റിലീസ് ചെയ്യുക, ട്വിറ്ററിൽ റിലീസ് ചെയ്യുക. കണ്ടാ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ഇത് ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഒന്നുമില്ല. അതാണ് എന്റെ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഫേക്ക് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം വയനാട്ടിന്റെ വിഷയം, വയനാട്ട് കണ്ണീരിലാണ് നിൽക്കുമ്പോഴും ഇത്തരത്തിൽ അതിനു വേണ്ടി കണ്ണീർ വാർക്കുന്നവർ വയനാട്ടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. അതിൽ ഒരാളാണ് വയനാട്ടിന്റെ എം പിയാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയൻ കുട്ടിയാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രിയങ്കയാണ് വയനാട് അടുത്ത എം പി ആയിട്ട് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ജ്യേഷ്ഠന്റെ പാതയിലൂടെ അനിയെത്തി എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ജാതി സെൻസസ്, ജാതി സെൻസസ്. രാഹുൽ ഗാന്ധിക്ക് ജാതി സെൻസസ് നടത്തേണ്ടത് ഉത്തർപ്രദേശിൽ മാത്രമാണ്. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിക്ക് തെക്കേ ഇന്ത്യയിൽ നടത്തേണ്ട, എസ്പെഷ്യലി കേരളത്തിൽ നടത്തേണ്ട. 19 എം പിമാരെ സമ്മാനിച്ച രാഹുൽ ഗാന്ധിയിലെ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും സമ്മാനിച്ച കേരളത്തിലെ ജാതി സെൻസസ് നടത്തേണ്ട, രാഹുൽ ഗാന്ധിക്ക് തെലങ്കാനയിൽ നടത്തേണ്ട, ഇവിടെയൊക്കെ നടത്തി കഴിഞ്ഞാൽ വിവരം അറിയുമെന്നാണ് സുരേഷ് സാർ പറയുന്നത്. എന്തായാലും താങ്ക് യു സാർ, വളരെ താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.